ഹലോ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊന്നും പോയി മേടിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിലും രുചികരമായി തന്നെ നമുക്ക് വീട്ടിലിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലെ മസാല നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബോംബെ സമോസയുടെ ആ ഒരു സ്റ്റൈൽ മസാലയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അല്പം ഇഞ്ചി, പച്ചമുളക്, ഒരു പിടി പുതിനയില ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മളൊരു പാൻ അടുപ്പിലേക്ക് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ മസാലകളിലൊക്കെ ചെറിയ ജീരകം അവർ ചേർക്കാറുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നന്നായി പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനൊരു പച്ച മണമുണ്ട്, അത് മാറുന്നത് വരെ നമ്മൾ എണ്ണയിൽ നന്നായി വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ പുതിനയിലേക്ക് എണ്ണയിൽ വഴന്ന് കിട്ടിയാലേ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുള്ളൂ. അതുപോലെ ഇഞ്ചിയും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്ക് നന്നായി തന്നെ ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി ഗ്രീൻ പീസ് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് സോക്ക് ചെയ്തെടുത്ത ഗ്രീൻ പീസ് ചേർത്താലും മതി, അതല്ലെങ്കിൽ ഫ്രോസൺ ചേർക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുന്നതായിരിക്കും നല്ലത്, കാരണം അതിനധികം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആ തണുപ്പൊക്കെ മാറാനായിട്ട് ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അത് വെന്ത് വന്നോളും. ഇനി ഇതിലേക്കൊരു അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ചേർക്കുന്ന ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടി കൂടി പോകരുത്, മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. എന്നാലും സ്നാക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ എരിവ് ചേർക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല, ഒരല്പം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരട്ടെ. അപ്പോൾ നമ്മളിതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിക്കുക എന്ന് പറയുമ്പോൾ നന്നായി വേവിക്കണം, അതായത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഉടയുന്ന രീതിയിൽ നന്നായിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ഉടച്ച് ഈ മസാലയായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സമോസയുടെ ഫില്ലിങ്. അപ്പോൾ ഇതാ ഞാനിതുപോലൊരു മരത്തിൻ്റെ തവി എടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നന്നായി ഉടച്ചെടുക്കാം. എന്നിട്ട് എല്ലാ കഷ്ണങ്ങളും നന്നായി ഉടഞ്ഞു വരുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായി മിക്സായി. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, കുറഞ്ഞതാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് സമൂസ ഷീറ്റ് എടുക്കുന്നുണ്ട്, ഇത് ഫോൾഡ് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ തിരിച്ച് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു നമുക്ക് ഇതിലേക്ക് ഒരു പോക്കറ്റായി. അപ്പോൾ ഇതുപോലെ പോക്കറ്റ് ആക്കിയതിന് ശേഷം സൈഡ് വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പോക്കറ്റ് നമ്മൾ ഫിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റിന് മുകളിൽ വെച്ച് കൊടുത്ത് തന്നെ ചെയ്യുക. അല്ലാത്തവർക്ക് അതൊന്നും ആവശ്യമില്ല, ഒരു സ്പീഡിൽ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ എനിക്കിതിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്, ഈ ഒരു രീതിയിൽ കുറച്ച് 3/4 ഭാഗത്തോളം തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൈദ പേസ്റ്റാണ്, ജസ്റ്റ് മൈദയും വെള്ളവും കൂടി പേസ്റ്റ് പോലെ ആക്കിയതാണ് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഇതാ അത് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതിനെ അതായത് ആ പോക്കറ്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ മടക്കുക. ഇനി ബാക്കി വരുന്ന ഭാഗം ആ സൈഡിലേക്ക് മടക്കി കൊടുക്കുക, തിരിച്ച് മടക്കുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ സമോസ റെഡിയായി, കണ്ടില്ലേ.
ഇത്രയേ ഉള്ളൂ ഇത് സംഭവം ഫോൾഡ് ചെയ്തെടുക്കാൻ. കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ സമോസ ഷീറ്റുകളിലെല്ലാം മസാല ഫിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിലെ മസാലയൊക്കെ ഫ്രൈ ആയത് തന്നെയാണ്, ഐ മീൻ കുക്കായതാണ്. അതുകൊണ്ട് തന്നെ കുറേ ഒന്നും സമയമിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേ ഇതുപോലെ നല്ല കളർ ചേഞ്ച് വരുന്നവരെ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ തീ കത്തിക്കേണ്ടി വരും കേട്ടോ. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ നന്നായി കളർ ചേഞ്ച് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കഴിക്കുകയും വേണം, അപ്പോഴേ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ സമൂസകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കാം. നമുക്ക് നല്ല മണം വരുന്നുണ്ട്. ആ പുതിനയിലൊക്കെ ചേർത്ത മസാല ആയതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ സമൂസ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ, വളരെ എളുപ്പമാണ്. താങ്ക് യു, ബൈ.